ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ടോപ്പേഴ്സ് എന്ന എഡ്യൂക്കേഷൻ ചാനലിലേക്ക് സ്വാഗതം പെരുമഴയുടെ പിറ്റേന്ന് പെരുമഴയുടെ പിറ്റേന്ന് എം ടി വാസുദേവൻ നായർ ബി എ മലയാളം സെക്കൻഡ് സെമസ്റ്റർ കോർ കോഴ്സ് ആയിട്ടുള്ള കഥാസാഹിത്യത്തിലെ രണ്ടാം മോഡ്യൂളിലെ മൂന്നാമത്തെ കഥ എഴുത്തുകാരൻ ചലച്ചിത്രകാരൻ പത്രാധിപർ എന്ന നിലകളിൽ ശ്രദ്ധേയനാണ് എം ടി വാസുദേവൻ നായർ മാടത്ത് തെക്കേ പാട്ട് എന്നതിന്റെ ചുരുക്ക രൂപമാണ് എം ടി പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം താലൂക്കിൽ ആനക്കര പഞ്ചായത്തിലെ കൂടല്ലൂരിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് ജൂലൈ പതിനഞ്ചിനാണ് ജനനം അച്ഛൻ പുന്നയൂർകുളം നാരായണൻ നായർ അമ്മ അമ്മാളു അമ്മ കേരളത്തിലെ മരുമക്കത്തായ് വ്യവസ്ഥയുടെ തകർച്ചയും ജന്മിത്തത്തിന്റെ തകർച്ച നായർ കുടുംബങ്ങളിലുള്ളവാക്കി പ്രതിസന്ധികളും ഒരു കാലഘട്ടത്തിന്റെ ചരിത്രമായി എം ടി കൃതികളിൽ രേഖപ്പെട്ട് കിടക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ കൃതികൾ മഞ്ഞ് കാലം നാലുകെട്ട് അസുരവിത്ത് വിലാപയാത്ര രണ്ടാം മുഴം മാരണാസി പാതിരാവും പകൽ വെളിച്ചവും പൊന്നെ തുടങ്ങിയവ നോവലുകളാണ് ഇതിൽ അറബി പൊന്നെ എൻ പി മുഹമ്മദുമായി ചേർന്ന് എഴുതിയതാണ് കഥകൾ ഇരുട്ടി ആത്മാവ് ഓളവും തിരവും കുട്ടിയടത്തി വാരിക്കുഴി പതനം ബന്ധനം വാനപ്രസ്ഥം ഓപ്പോൾ നിന്റെ ഓർമ്മക്ക് ഷെർലോക്ക് എന്നിവയാണ് അദ്ദേഹത്തിന് ലഭിച്ച പുരസ്കാരങ്ങൾ കേരള കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡുകൾ വയലാർ അവാർഡ് ഓടക്കുഴൽ അവാർഡ് മികച്ച തിരക്കഥാകൃത്തിനുള്ള സംസ്ഥാന ദേശീയ അവാർഡുകൾ മികച്ച സംവിധായകനുള്ള സംസ്ഥാന ദേശീയ അവാർഡുകൾ കാലിക്കറ്റ് സർവകലാശാലയുടെ ഡീ ലെറ്റ് ജ്ഞാനപീഠ പുരസ്കാരം തുടങ്ങിയവയാണ് ഒരുപാട് തിരക്കഥകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട് ചലച്ചിത്രങ്ങളും ഡോക്യുമെന്ററികളും ഉണ്ട് അദ്ദേഹത്തിന്റെ ഗോപുര നടയിൽ എന്നത് നാടകമാണ് ആൾക്കൂട്ടത്തിൽ തനിയെ മനുഷ്യർ നിഴലുകൾ വൻകടലിലെ തുഴവെള്ളക്കാർ തുടങ്ങിയവ യാത്രാ വിവരണങ്ങളാണ് കൂടാതെ ചില ഗദ്യകൃതികളും എഴുതിയിട്ടുണ്ട് സാമാന്യമായി കൂടല്ലൂരിന്റെ കഥാകാരൻ എന്ന നിലയിലാണ് എം ടി എന്ന മനസ്സിലാക്കാറുള്ളത് കൂടല്ലൂരിന്റെ കഥയും കഥാപാത്രങ്ങളും തന്നെയാണ് കൂടുതലും എം ടിയുടെ കഥാപ്രപഞ്ചത്തിൽ വന്ന് നിറയുന്നത് എഴുത്തുകാരൻ തന്നെ ഇക്കാര്യം പറഞ്ഞിട്ടുമുണ്ട് കൂടല്ലൂർ എന്ന ഗ്രാമത്തിൽ ഞാൻ ജനിച്ചു എൻ്റെ ബാല്യകാലം മുഴുവൻ ഞാൻ ഇവിടെ വളർന്നു എൻ്റെ പൂർവികരായിട്ടുള്ള ആൾക്കാർ മുഴുവൻ വളർന്നത് അവിടെയാണ് ഈ കാലഘട്ടത്തിൽ നാം ഒക്കെ വേരുകൾ തേടിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് വല്ല വേരുകളുമുണ്ടെങ്കിൽ എൻ്റെ വേരുകൾ ആ ഗ്രാമത്തിൽ കിടക്കുന്നു അതുകൊണ്ടാണ് എൻ്റെ കഥകളിൽ കൂടല്ലൂരും കൂടല്ലൂരിലെ കഥാപാത്രങ്ങളും വന്നിട്ടുള്ളത് എം ടിയുമായുള്ള എം ടിയുടെ കഥാലോകം എന്ന ഇബ്രാഹിം ബേവിഞ്ചിയുമായുള്ള അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യമാണിത് ഇരുട്ടിൻ്റെ ആത്മാവും കുട്ടിയടത്തിയും ഓപ്പോളുമൊക്കെ അത്തരത്തിലുള്ള കഥകളാണ് അദ്ദേഹത്തിന്റെ ആത്മാംശമുള്ള കഥകളാണ് അവയൊക്കെ എന്നാൽ ഗ്രാമം ഒരു നിറവായി നിൽക്കുമ്പോൾ തന്നെ വിദൂരതയിലെ നഗരങ്ങളാൽ ആകർഷിക്കപ്പെടുന്ന കഥാപാത്രങ്ങളും കാണാം അല്ലെങ്കിൽ ഗ്രാമ നഗര ജീവിതങ്ങൾക്കിടയിൽ സംഘർഷാവസ്ഥ അനുഭവിക്കുന്ന കഥാപാത്രങ്ങളും കാണാം ഗ്രാമവും നഗരവും എം ടിയുടെ കഥാമണ്ഡലത്തെ സ്വാധീനിച്ച ഘടകങ്ങളാണ് എന്നതാണ് വസ്തുത ഗ്രാമവും നഗരവും എം ടിയുടെ കഥാമണ്ഡലത്തെ സ്വാധീനിച്ച ഘടകങ്ങളാണ് എന്നതാണ് വസ്തുത പരമ്പരാഗതമായ രീതിയിൽ ജീവിച്ചിരുന്ന സമൂഹത്തിന്റെയും ആധുനികതയുടെ എല്ലാ സ്വഭാവങ്ങളുമുള്ള സമൂഹത്തിന്റെയും കഥകൾ ധാരാളം കാണാൻ കഴിയും അമേരിക്ക ബോംബെ കോഴിക്കോട് മുതലായ നഗരങ്ങളുടെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടുള്ള കഥകൾ നഗര ജീവിത ചിത്രങ്ങൾ വരച്ചിടുന്നു ഇത്തരത്തിൽ വൻ നഗരങ്ങളുടെ ജീവിത ചിത്രങ്ങൾ ആവിഷ്കരിക്കുന്ന കഥകളാണ് ഷെർലക്ക് കൽപ്പാന്തം ഒരു യാത്രാക്കുറിപ്പ് കടുകണ്ണാവ അജ്ഞാതന്റെ ഉയരാത്ത സ്മാരകം വിൽപ്പന പെരുമഴയുടെ പിറ്റേന്ന് തുടങ്ങിയവ പെരുമഴയുടെ പിറ്റേന്നിൽ നാട്ടും പുറത്തുകാരനായ ഒരച്ഛൻ്റെയും തനി നാഗരികനായ ഒരു മകന്റെയും കഥ പറയുന്നു ഏതൊരച്ഛന്റെയും പോലെ മകനെ സംബന്ധിച്ചുള്ള സ്വപ്നങ്ങളും സങ്കല്പങ്ങളിലും ഓർമ്മകളിലും ജീവിക്കുന്ന നാട്ടുജീവിതത്തിന്റെ ശുദ്ധത കാത്തു സൂക്ഷിക്കുന്ന അച്ഛനും നാഗരിക ജീവിതത്തിന്റെ എല്ലാ തരം കാപഡ്യങ്ങളും ഔപചാരികതകളും പുലർത്തുന്ന മകനുമിടയിൽ രൂപം കൊള്ളുന്ന സംഘർഷത്തിലൂടെ കഥ പുരോഗമിക്കുന്നു കാലത്തിന്റെ കുത്തൊഴുക്കിൽപ്പെടുന്ന മനുഷ്യരുടെ നിസ്സഹായാവസ്ഥയും ശിഥിലമാകുന്ന ജീവിത ബന്ധങ്ങളുടെ സൂക്ഷ്മമായ ആഖ്യാനവുമായി കഥ മാറുന്നു അപ്പം എന്താണ് കാലത്തിന്റെ കുത്തൊഴുക്കിൽപ്പെടുന്ന മനുഷ്യരുടെ നിസ്സഹായാവസ്ഥയും ശിഥിലമാകുന്ന ജീവിത ബന്ധങ്ങളുടെ സൂക്ഷ്മമായ ആഖ്യാനവുമായി കഥ മാറുന്നു കാനഡയിൽ ജോലി കിട്ടി അവിടെ തന്നെ സ്ഥിരതാമസമാക്കിയ തൻ്റെ മകൻ അപ്പു നാട്ടിലേക്ക് വരുന്നതിൽ അതിയായ സന്തോഷത്തിലായിരുന്നു അച്ഛൻ അപ്പുവിനെ സ്വീകരിക്കാൻ നിൽക്കുന്ന അച്ഛന് മകൻ വളരെ ഉദാസീനതയോട് കൂടി ഒരു പെൺകുട്ടിയെ കൂടി പരിചയപ്പെടുത്തുന്നു ഓ അത് അച്ഛനെ എഴുതിയില്ല കഴിഞ്ഞ മാസമായിരുന്നു ഞങ്ങളുടെ മാരേജ് പിന്നീട് ചിത്രങ്ങളുടെ പാക്കറ്റ് നീക്കി വെച്ചപ്പോൾ അപ്പു പറഞ്ഞു വേണമെങ്കിൽ ഒന്ന് എടുക്കാം വെഡിങ് ഫോട്ടോ പാശ്ചാത്യ നഗര ജീവിതത്തിന്റെ എല്ലാ സ്വഭാവങ്ങളും ഉള്ളിലേക്ക് ആവാഹിച്ച മകനും ഗ്രാമീണനായ അച്ഛനും വൈകാരികമായി എത്ര അകലെയാണെന്ന് നാം തിരിച്ചറിയുന്നു പാശ്ചാത്യ ആധുനിക സംസ്കാരം നമ്മുടേതായ സംസ്കാരത്തിലെ പിതൃപുത്ര ബന്ധത്തിനകത്ത് വരുത്തിയ വിള്ളൽ എത്ര വലുതാണെന്ന് ഈ കഥ ചൂണ്ടിക്കാട്ടുന്നു അത്തരം ബന്ധ എങ്ങനെ മനുഷ്യരെ ഒറ്റപ്പെട്ടവരും നിസ്സഹായരുമാക്കി തീർക്കുന്നു എന്നുകൂടി കഥ ഓർമ്മിപ്പിക്കുന്നുണ്ട് അച്ഛനും മകനും എന്ന കെട്ടുറപ്പുള്ള ഒരു ബന്ധത്തിൽ നിന്നും പരസ്പരം അന്യരാക്കപ്പെടുന്ന മനുഷ്യരായി ഈ കഥാപാത്രങ്ങൾ മാറുന്നു ആധുനിക നഗര ജീവിതം സമ്മാനിച്ച കപടമായ മുഖപടം എങ്ങനെ നിർമ്മലമായ ജീവിത ബന്ധങ്ങളെ ഇല്ലാതാക്കി കളയുന്നു എന്നതിന്റെ മകുടോദാഹരണമായി ഈ കഥയെ കാണാം കുത്തൊഴുക്കിൽ ഒറ്റപ്പെട്ടു പോകുന്ന മനുഷ്യരുടെ ശിഥിലമായ ജീവിത ബന്ധങ്ങളുടെ സൂക്ഷ്മ ആഖ്യാനമാണ് പെരുമഴയുടെ പിറ്റേ മാതൃപിതൃ ബിംബങ്ങളുടെ നിലകളിലുള്ള സാന്നിധ്യം ഓർമ്മയെ സ്ഥലഭാവനയുടെയും കാലബോധത്തിന്റെയും ബോധധാരകളായി പുനരാവിഷ്കരിക്കുന്ന രീതി എന്നീ സവിശേഷതകൾ ഉൾക്കൊള്ളുന്ന എം ടി കഥകളിൽ എടുത്തു പറയേണ്ട ഒന്നാണ് പെരുമഴയുടെ പിറ്റേന്ന് അപ്പൊ പെരുമഴയുടെ എന്ന കഥയുടെ സവിശേഷതകൾ എന്തൊക്കെയാണ് മാതൃ പിതൃ ഭിന്ന നിലകളിലുള്ള സാന്നിധ്യം ഓർമ്മയെ സ്ഥലഭാവനയുടെയും കാലബോധത്തിന്റെയും ബോധധാരകളായി പുനരാവിഷ്കരിക്കുന്ന രീതി എന്നീ സവിശേഷതകൾ ഉൾക്കൊള്ളുന്ന കഥകളിൽ എടുത്തു പറയേണ്ട ഒന്നാണ് പെരുമഴയുടെ പിറ്റേന്ന് എം ടിയുടെ കഥാഖ്യാനത്തിന്റെ സവിശേഷമായ കലാതന്ത്രം പ്രകടിപ്പിക്കുന്ന ഒരു കഥ കൂടിയാണിത് അപ്പൊ ഇത്രയുള്ളു പെരുമഴയുടെ പിറ്റേന്ന് എന്ന കഥയുടെ ഉള്ളടക്കം അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് ഫോർ വാച്ചിങ്